ഉദ്ധവ് താക്കറുടെ നേതൃത്വത്തിലുള്ള ശിവസേന വിഭാഗം നേതാവ് സുനിൽ പ്രഭുവിന്റെ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കറിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉൾപ്പെട്ട വിമത നേതാക്കളെ അയോഗ്യരാക്കിയ വിഷയത്തിലാണ് സുപ്രീംകോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. നിയമസഭാ സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് പ്രതികരണം അറിയിക്കാനാണ് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാഴ്ചയ്ക്ക് ശേഷമായിരിക്കും കേസിൽ അടുത്ത വാദം കേൾക്കുക. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ സഖ്യകക്ഷികളായ MLA മാരെ അയോഗ്യരാക്കുന്ന കാര്യം സ്പീക്കറുടെ പരിഗണനയിൽ നാളുകളായി തുടരുകയാണെന്ന് ഉദ്ധവ് താക്കറെ ഗ്രൂപ്പ് നേതാവ് സുനിൽ പ്രഭു പറഞ്ഞു. സ്പീക്കറോട് ഉടൻ തീരുമാനമെടുക്കാൻ സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, അധ്യക്ഷനായ ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് മനോജ് മിശ്ര എന്നിവരടങ്ങിയ മൂന്നംഗ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത്. മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കറുടെ പക്കലുള്ള ഷിൻഡെ വിഭാഗത്തിലെ MLA മാർക്കെതിരായ അയോഗ്യതാ ഹർജികളിൽ വേഗത്തിൽ തീരുമാനമെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സുനിൽ പ്രഭു സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ ഹർജിയിലാണ് മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കറിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് വേർപിരിഞ്ഞ് ഷിൻഡെയ്ക്കൊപ്പം പോയ ഉദ്ധവ് താക്കറെയുടെ ശിവസേന MLA മാരെ അയോഗ്യരാക്കുന്നതിനുള്ള അപേക്ഷകൾ ഒരു വർഷത്തിലേറെയായി മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കറുടെ പരിഗണനയിലാണെന്ന് സുനിൽ പ്രഭുവിന്റെ ഹർജിയിൽ പറയുന്നു. അതിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ഈ അപേക്ഷകൾ ഉടൻ തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് അദ്ദേഹം സുപ്രീംകോടതിയോട് ആവശ്യപ്പെടുകയായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി സീറ്റ് വിഭജനം സംബന്ധിച്ച് തർക്കങ്ങൾ തുടർന്നു വന്ന സാഹചര്യത്തിൽ ഇന്ന് പരിഹാരം കണ്ട അതേ ദിവസം തന്നെ സുപ്രീംകോടതിയുടെ ഈ നോട്ടീസ് ഷിൻഡെ സർക്കാരിന് കനത്ത ഒരു വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.